ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോളറിഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു പഞ്ഞി പോലുള്ള റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോ മിക്സിയുടെ നടുവിലത്തെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ 4 ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം കുറവായിട്ട് മതിയെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് 1/2 കപ്പ് അളവില് പാല് ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ തിളപ്പിച്ച പാലൊന്നും അല്ല, അങ്ങനെ അങ്ങ് ചേർത്താൽ മതിയാവും. അതിന്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവില് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവില് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവില് ബേക്കിംഗ് സോഡ. ഇപ്പൊ കണ്ടിട്ടുണ്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം തയ്യാറാക്കി എടുക്കാൻ. നമ്മുടെ കേക്കിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വേണം ഇരിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി വീഴാൻ വേണ്ടി പാടില്ല. ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇഡ്ലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കണ്ട, കുറച്ചൊന്ന് സ്ഥലം ഇട്ടിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾ ഇടി ഉരുപാത്രം തന്നെ ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ്സിലോ അതല്ലെങ്കിൽ കപ്പിലോ സെറാമിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇതിങ്ങനെ താഴേക്ക് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ട് പോവും. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് ലെവലായി കിട്ടുകയും ചെയ്യും. നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്റ്റീമായിട്ട് വരട്ടെ. ഒരു 20 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിട്ട്. അതിനുശേഷം നമുക്ക് എടുക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോ നിങ്ങൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുക. ഇപ്പൊ കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് അതിന്റെ അടിയിലേക്ക് കുറച്ചൊന്ന് അധികം പൊങ്ങി വന്നപ്പോ അടിയിലേക്ക് ഒന്ന് മുട്ടിയിട്ടുണ്ട്. അതാ ഇങ്ങനെ ഇരിക്കുന്നേ. കുഴപ്പമില്ല, നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതും കൂടെ അങ്ങ് എടുക്കാം. ഇപ്പൊ നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ. ആ മുട്ടയുടെ ആണ് ഈ മഞ്ഞ കളറുള്ളത്. അപ്പൊ ഇതൊന്ന് തണുത്തിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇനി ഒന്ന് പയ്യെ ഇളക്കി എടുത്ത് നോക്കാം. കണ്ടില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട അപ്പോഴേ വരും. കണ്ടില്ല, നല്ല പഞ്ഞി പോലെ ആയിരിക്കുന്നേ. കണ്ടോ എന്തോരം സോഫ്റ്റ് ആയിട്ടാ ഉള്ളതെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.